ആഹാരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായ ആഹാരമായ തേൻ ഒരു ദിവ്യ ഔഷധം കൂടിയാണ്. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് തേൻ കൂടുതലായി കിട്ടുന്നത്. വിവിധ തരം ഔഷധ ഗുണമുള്ള പൂക്കളുടെ തേൻ തേനീച്ചകൾ സംഭരിക്കുന്നതുകൊണ്ടാണ് തേനിനും വിവിധ തരം ഔഷധ ഗുണം കണ്ടുവരുന്നത്. തേൻ ഉപയോഗിക്കേണ്ടത് അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ്. തേൻ ചൂടാക്കിയാൽ അതിലെ തരികൾ ഉണങ്ങിപ്പോവുകയും ഗുണം കുറയുകയും ചെയ്യും. വൈറ്റമിൻ ബി, സി, കെ എന്നിവ തേനിൽ ധാരാളമുള്ളതിനാൽ ഇത് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കും. ശരീരത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ വളരെ വേഗം ഉണക്കാനുള്ള അപാരമായ കഴിവ് തേനിനുണ്ട്. നീര് വലിച്ചെടുക്കാൻ പലതരത്തിലുള്ള എൻസൈമുകൾ തേനിലുണ്ട്. സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, ചെമ്പ്, ഫോസ്ഫറസ്, ഗന്ധകം, ഇരുമ്പ്, മാംഗനീസ്, അയഡിൻ എന്നിവയും തേനിൽ അടങ്ങിയിരിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരേയൊരു മധുരമാണ് തേൻ. അര ഔൺസ് നെല്ലിക്കാ നീരിൽ അര ഔൺസ് തേനൊഴിച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിരാവിലെ സേവിച്ചാൽ പ്രമേഹ രോഗികൾക്ക് ടോണിക്കിന്റെ ഫലം ചെയ്യും. തീപ്പൊള്ളലേറ്റാൽ തേൻ ധാരകോരിയാൽ 15 മിനിറ്റിനകം നീറ്റൽ മാറിക്കിട്ടും. മലശോധനയ്ക്ക് 2 ടേബിൾ സ്പൂൺ തേൻ 1 ഗ്ലാസ് വെള്ളത്തിലൊഴിച്ച് രാവിലെ എഴുന്നേറ്റാലുടൻ കുടിച്ചാൽ മതി. വയറ്റിലെ അസ്വസ്ഥതയ്ക്കും കൃമിശല്യത്തിനും കാലത്തും വൈകിട്ടും തേൻ കഴിക്കുക. കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർത്ത് കൊടുത്താൽ ബുദ്ധിവികാസത്തിനും നല്ലതാണ്. തേൻ ദിവസവും വെള്ളത്തിൽ ചേർത്ത് കുടിച്ചാൽ അമിതഭാരം കുറയും. ചുമ മാറാൻ തേൻ കുടിക്കാം. തൊണ്ടയിലും വായിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ ഒരു പരിധിവരെ കുറയ്ക്കാൻ തേൻ സഹായിക്കും. ശിരോചർമ്മത്തെ സംരക്ഷിക്കുന്നു. താരനും ചൊറിച്ചിലുമുണ്ടാക്കുന്ന ശിരോചർമ്മ രോഗങ്ങളെ തേൻ പുരട്ടുന്നതുകൊണ്ട് ഭേദമാകും. ഉന്മേഷം വർദ്ധിപ്പിക്കും. തേൻ മുഖത്ത് പുരട്ടിയാൽ നല്ലതാണ്. ഒരു മോയ്സ്ചറൈസർ കൂടിയാണ്. ആസ്മ രോഗികൾ സ്ഥിരമായി തേൻ ഉപയോഗിക്കുക. അൾസർ രോഗികൾക്കും അസിഡിറ്റി പ്രശ്നമുള്ളവരും തേൻ സ്ഥിരമായി ഉപയോഗിക്കുക. വളരെ നല്ലതാണ്. രുചിക്കൂട്ടുകളുടെ വൈവിധ്യമറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടേസ്റ്റി വേൾഡ്.